ആ വല്ലതും വല്ലതും പോയി പറയാം നിങ്ങൾ. പിന്നെ മനുഷ്യ ക്ഷമിക്കുന്നതിന് അതിരില്ലേ, ഓരോ നാളെ ക്ഷമിക്കാൻ തുടങ്ങിയിട്ട് നിങ്ങൾ ആരാ നിങ്ങളുടെ വിചാരം? ഏ ഇനി എങ്ങാനും ഇവക്കെ തെമ്മാടത്തിന് ആവർത്തിച്ചാം ഞാൻ കേസ് കൊടുക്കും. നിങ്ങൾ പാഠം പഠിപ്പിക്കും ഞാൻ. നിങ്ങൾക്ക് അറിയില്ല തന്നെ എന്ത് ചോദിച്ചാലും മുട്ടിഞ്ഞായുണ്ട്, എന്ത് ചോദിച്ചാലും. അല്ല നവാസേ, തുടക്കം മുതലേ വലിയ വഴക്കൽ എന്താ കാര്യം? ഓ ചേട്ടൻ പിന്നെ ഇതൊന്നും അറിയണ്ടല്ലോ, എന്റെ പൊന്നു ചേട്ടൻ അപ്പുറത്ത് വീട്ടിലെ ചേച്ചി ഒരു കൊട്ട വേസ്റ്റാണ് നമ്മുടെ പറമ്പിലേക്ക് ഇട്ടത്. അത് നീ എങ്ങനെ കണ്ടു? അല്ല കണ്ടത് എങ്ങനെയെന്ന് വെച്ചാല് നമ്മുടെ കുറച്ച് വേസ്റ്റ് എല്ലാം കൂടി ഞാൻ ആ പറമ്പിലേക്ക് ഇടാൻ നോക്കിയതാ. അപ്പാ ചോദിച്ചു അവിടെയുള്ള വേസ്റ്റ് മുഴുവൻ ഇട്ടേക്കണ്. അതിനകത്ത് എന്തൊക്കെയാന്ന് വിചാരിച്ചത്? കോഴിക്കാല്, കോഴിത്തല, മീമുള്ള്, വൃത്തികെട്ട സാധനങ്ങൾ. എന്നിട്ട് നീ ചോദിച്ചാ എനിക്കെന്തിനാ കോഴിക്കാലും മീമുള്ളൊക്കെ? അതല്ല, ഈ വേസ്റ്റ് എല്ലാം എടുത്ത് മറ്റുള്ളവരുടെ പറമ്പിലേക്ക് ഇടുന്നത് തെറ്റല്ലേ എന്ന് നീ ചോദിക്കണ്ടേ? അത് ഞാൻ ചോദിച്ചു. സ്വന്തം പറമ്പിലിടുന്നേക്കാളും വലിയ തെറ്റല്ലല്ലോ മറ്റുള്ള പറമ്പിലിടുന്നെന്ന് അവര് പറയുന്നത്. എന്നിട്ട് ആ വേസ്റ്റ് ഒക്കെ നീ എന്ത് ചെയ്തു? എന്നോടാ കളി, ആ വേസ്റ്റ് മുഴുവൻ ഇങ്ങോട്ട് വാരി ഒരു പ്ലാസ്റ്റിക് കിറ്റിലായിട്ട് കെട്ടി. ആ വെരി ഗുഡ്. എന്നിട്ട് മുകേഷ് എന്നെ അടുക്കളപ്പുറത്ത് കൊണ്ടു തട്ടി. എന്റെ അടുക്കളപ്പുറത്തോ? നീയാണോ അവിടെ വേസ്റ്റ് ഇട്ടത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി മേലിൽ എന്തെങ്കിലും ഒരു ചെറിയ വേസ്റ്റ് എങ്കിലും എന്റെ അടുക്കളയുടെ സൈഡിൽ കൊണ്ടിട്ടാൽ അപ്പോഴും ഞാൻ പോലീസിനെ വിളിക്കും. ഓ പോലീസുകാർക്ക് ഇപ്പൊ ഇതാണോ പണി? ബഡായ് ബംഗ്ലാവിനകത്തുള്ളവരെല്ലാം വേസ്റ്റ് ആണെന്ന് പുറത്തുള്ളവർ പറയുന്നത് വെറുതെ അല്ലടാ മഹാഭാവി. ഈ നാളികേരത്തിനൊക്കെ എങ്ങനെ വിലയിടിഞ്ഞ് എന്താ ചെയ്യണല്ലേ? ആ മുകേഷേട്ടാ നമസ്കാരം. നവാസ് നമസ്കാരം. നമസ്കാരം. അയ്യോ വേണ്ട, നിനക്കും കൂടെ ഉള്ള ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ കയറി ഇടപെടണ്ട. അതായത് ഈ തലയിരിക്കുമ്പോ വാലാടണ്ട എന്നല്ലേ? അത് തന്നെ. മുകേഷേട്ടൻ എന്തെങ്കിലും ഒരു തമാശ പറയുമ്പോ നവാസ് ഇടയ്ക്ക് കയറി കൗണ്ടർ അടിക്കുന്ന പോലെ മഹാ തോൽവിയായി വരും. അല്ല മനോജേ, കൂടാരാ? അളിയാൻ. അളിയാനോ? അയ്യോ അടിയാൻ ഉദ്ദേശിച്ചതാ, അക്ഷര പിശാച് മൂലം അളിയാൻ ആയി പോയതാ. ഇല്ല ഞാൻ മണപ്പുറം പറഞ്ഞാണ്. അളിയാൻ മണപ്പുറം പറഞ്ഞാണോ? എന്തിന്? മനോജ് മുതലാളി നിങ്ങളുടെ മുമ്പിൽ സ്ക്രിപ്റ്റ് അടിച്ച് അളിയും, കൂടെ ഞാനും അളിയും. അതെ, അധികം കിടന്ന് അളിയാതെ എനിക്ക് കിട്ടിയ പറമ്പിൽ വല്ലതും വീണ് കിടപ്പുണ്ട് നോക്ക്. വീണ് കിടപ്പുണ്ട്? തേങ്ങയാണ്? തേങ്ങ മുതലാളിയുടെ അച്ഛനാ വെള്ളം അടിച്ച് വീടാക്കി കിടപ്പുണ്ട് അവിടെ. എന്നാ അതൊക്കെ പറക്കി വിക്ക് അച്ഛനെ. അയ്യോ സോറി, അച്ഛനെ വിൽക്കണ്ട, അതേ വീട്ടിൽ കൊണ്ടുപോയി കിടത്ത്, തേങ്ങ പറക്കി വിക്ക്. കേട്ടാ, വർഷങ്ങളായിട്ട് കേസിൽ കിടന്ന എന്റെ സ്ഥലത്തിന്റെ വിധി ഇന്നലെയായിരുന്നു എനിക്ക് അനുകൂലമായിട്ട്. ശരി, ആ ഞാനും തിരുമണ്ടനായ ആ അടിയാളനും ആ സ്ഥലത്ത് പോയിട്ട് വരുന്ന വഴിയാ. എന്നെ കേസ് വാദിച്ചാരാന്ന് അറിയാമോ? പ്രശസ്തനും പ്രഗത്ഭനുമായ അഡ്വക്കേറ്റ് സുമേഷ് തമ്പി. ഒരൊറ്റ സിറ്റിങ്ങിന് 100,000 രൂപയാ, അറിയോ മനോജ്? ഒറ്റ സിറ്റിങ്ങിന് 100,000 രൂപയെ? 100,000 രൂപ ഒറ്റ സിറ്റിങ്ങിന്? അതിനുള്ള കാശൊക്കെ മനോജിനുണ്ടോ? അവിടെയല്ലേ എന്റെ ബുദ്ധി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സുമേഷ് തമ്പി സാർ, അങ്ങടെ ഒരു സിറ്റിങ്ങിനല്ലേ 100,000 രൂപ, അതുകൊണ്ട് അങ്ങ് സിറ്റണ്ട, അതായത് ഇരിക്കണ്ട, നിന്നുകൊണ്ട് വാദിച്ചാ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പൈസ ലാഭിച്ചു. എവിടെയാണ് ഈ സ്ഥലം? നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് ആണോ? എന്റെ ചേട്ടൻ ഞാനൊന്ന് പറയട്ടെ, തോക്കിന്റെ ഇടയ്ക്ക് കയറി വെടിവെക്കല്ലേ? അതാണ്, ഒരാള് പറഞ്ഞു തീർന്നതിന് മുമ്പ് ഇടയിൽ കയറി അങ്ങോട്ട് നിരത്തി അങ്ങോട്ട് പോയി ഇതായി കളഞ്ഞു. അതായത് നവാസേ, ഞാൻ പറഞ്ഞു വന്നത് നീ പറഞ്ഞ് മനസ്സിലായി, പറഞ്ഞ മറ്റാൾക്ക് മനസ്സിലാവണ്ടേ? വൃത്തിയായിട്ട് സ്വഭാവമാണ് അത്. ചേട്ടനൊരു സംസ്കാരത്തിന്റെ ഭാഗമാണ്, മനുഷ്യന്മാരെ തിരിച്ചു മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വേണം. അതിന്റെ ഇടയിൽ കയറി അത് പറഞ്ഞു ഇത് പറഞ്ഞു, ഒരാൾക്ക് ഒരു ശ്വാസം വിട്ട്. അതായത് ഈ വിമാനത്താവളത്തിന്റെ തൊട്ടടുത്താണ് എന്റെ വീട്. ഈ ടേക്ക് ഓഫ് ചെയ്തു പോകുന്ന വിമാനമൊക്കെ ഉണ്ടല്ലോ, എന്റെ വീടിന്റെ മുകളിലൂടെ പോണത്. ഞാൻ ഈ സമയത്ത് പറമ്പിൽ മലന്ന് കിടന്നിട്ട് ഈ വിമാനത്തിലെ പൈലറ്റ് നോക്കിട്ട് കൊഞ്ഞനം കുത്തും. ഇതല്ലേ എന്റെ ഹോബി. എന്താ സംഭവിച്ചത് ചേട്ടാ? ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഒരു വീട് വെച്ചു. ഈ ലോൺ അടക്കാതായപ്പോ ബാങ്കുകാർ വന്ന് അത് ജപ്തി ചെയ്തെങ്കിലും കടം തീർക്കാൻ അത് പോരായിരുന്നു. എന്റെ ലാണി വേറെ ഒന്നും ജപ്തി ചെയ്യാനില്ല. അപ്പോഴാണ് ലോട്ടറി അടിച്ച പോലെ എനിക്ക് ഈ സ്ഥലം എന്റെ പേരിൽ വിധിയായത്. ബാങ്കുകാർ അതങ്ങ് ജപ്തി ചെയ്തു. എന്നാലാണല്ലോ അവരുടെ കണക്ക് തമ്മിൽ ശരിയാവുള്ളൂ. ചുരുക്കി പറഞ്ഞ ബാങ്കുകാരുടെ അവസരം നോക്കി നടക്കായിരുന്നല്ലേ. സത്യത്തിൽ മനോജൻ ഇപ്പൊ കേറി കിടക്കാൻ ഒരു ഇടം പോലും ഇല്ലല്ലേ. അപ്പൊ ഒന്നുമില്ലേ? ഒന്നുമില്ല, ഒന്നുമില്ല, ഒരു സാധനം പോലും ഇല്ല. എനിക്ക് കേറി കിടക്കാൻ ഒരു വീടും ഉണ്ട്, 10 സെന്റ് സ്ഥലവും ഉണ്ട്. പിടിച്ചേ അടിയൻ മുതലാളി. മുതലാളി.